നമുക്ക് മുമ്പ് ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഫ്രണ്ട്സ്, അപ്പൊ ദീപാവലി ഇവന്റിലും പിന്നെ നമുക്ക് വിന്റർലാൻഡിലും നമുക്ക് ഫ്രീ ആയിട്ട് ലെജൻഡറി ഗണ്ട സ്കിന് കിട്ടുമായിരുന്നു. എപ്പോഴും നമുക്ക് എല്ലാ ഇവന്റിലും നമുക്ക് ലഭിക്കില്ല, പക്ഷെ നമുക്ക് ദീപാവലി ടൈമിൽ നമുക്ക് ഫ്രീ ആയിട്ട് ഗണ്ട സ്കിന് കിട്ടും. എല്ലാ വർഷങ്ങളിലെയും പോലെ ഈ വർഷവും നമുക്ക് ദീപാവലി സ്പെഷ്യൽ ആയിട്ട് ഗണ്ട സ്കിന് ഫ്രീ ആയിട്ട് ലഭിക്കുന്നുണ്ട്. നമ്മൾ ഇവിടെ കാണുന്നത് കഴിഞ്ഞ വർഷം ലഭിച്ച നമുക്കൊരു ലെജൻഡറി ഗണ്ട സ്കിന്നായിരുന്നു ഫ്രീ ആയിട്ട് കിട്ടിയത്. അപ്പൊ നമുക്ക് ഈ വർഷം നമുക്ക് ഇത്തവണത്തെ ദീപാവലി ഇവന്റിൽ ഏത് ലെജൻഡറി ഗണ്ട സ്കിന്നായിരിക്കും കിട്ടുക, അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ആ ഗണ്ട സ്കിന് ക്ലെയിം ചെയ്യാൻ വേണ്ടി, ഈ വീഡിയോയിൽ അപ്പൊ നമ്മൾ അതിനെക്കുറിച്ചെല്ലാം പറയുന്നുണ്ട്. നമുക്ക് ഏത് ഗണ്ട സ്കിന് നമുക്ക് എപ്പോൾ ലഭിക്കുമെന്ന് പറയുന്നുണ്ട്. കൂടെ ബൂയാടി ഇവന്റിൽ നമുക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് കിട്ടാൻ പോകുന്ന റിവാർഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കുന്നുണ്ട്. ടീമിലേക്ക് വരാൻ പോകുന്ന നെക്സ്റ്റ് ഫെയർ ഡിവിലി അനിമേഷൻ ഏതായിരിക്കും, പിന്നെ റിംഗ് ഇവന്റ് ഏതായിരിക്കും നെക്സ്റ്റ് വരാൻ പോകുന്നത്, ഇതെല്ലാമാണ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഉപകാരപ്പെടുന്ന വീഡിയോ ആണ്. സോ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ എല്ലാവർക്കും സുഖനിലയല്ലേ? ഇന്നലെ നമ്മൾ ആ ഒരു ബണ്ണി ബണ്ടിൽ എടുത്തിരുന്നില്ല ഗൈസ്, അത് എടുത്തു കഴിഞ്ഞപ്പോഴാണെങ്കിൽ കുറച്ച് ടോക്കൺസ് ബാക്കി വന്നിരുന്നു. ടോക്കൺസ് എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോഴേ അപ്പോൾ സബ്സ്ക്രൈബർ പറഞ്ഞു ബ്രോ ഈ ഒരു UMP എടുക്കാൻ പറഞ്ഞു, നല്ല അടിപൊളിയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു ഈ MB5 സ്കിൻ എടുക്കാമെന്ന് വിചാരിച്ചു ഗൈസ്, അതായത് പെട്ടെന്ന് കിട്ടുമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ പ്രതീക്ഷ പോലെ ആയിരുന്നില്ല ഗൈസ്, അതായത് എനിക്ക് 1400 ഡയമണ്ടൊക്കെ അടുത്ത് വേണ്ടി വന്ന് എനിക്ക് ഒരു 275 ടോക്കൺസ് ആവാനായിട്ട്. ഞാൻ വിചാരിച്ചത് ആ ബണ്ണി ബണ്ടിൽ കിട്ടിയ പോലെ പെട്ടെന്ന് ടോക്കണും ആവുന്നതാണ് ഫ്രണ്ട്സ്. അപ്പോൾ വിചാരിച്ച പോലെ ആയിരുന്നില്ല, കാരണം അപ്പോൾ നമുക്ക് കുറച്ച് കുറച്ച് ടോക്കൺസ് കിട്ടിയിരുന്നുള്ളൂ. ആ ഒരു 10 ടോക്കണും പിന്നെ 5 ടോക്കൺസ് ഒന്നും കിട്ടിയിരുന്നില്ല, പകരം ഓരോരോ ടോക്കൺസ് വെച്ചാണ് ഫ്രണ്ട്സ് കിട്ടി. അങ്ങനെ കുറേ നേരം ഞാൻ ടോപ്പ് അപ്പ് ചെയ്ത അവസാനം ആ ഒരു 275 ടോക്കൺസ് ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അവസാനം ഞാൻ ഒരു 100 ഡയമണ്ട് കൂടി ടോപ്പ് അപ്പ് ചെയ്ത അവസാനം കണ്ടില്ലേ, ഓരോന്നോരോന്നൊക്കെ ആയിട്ടാണ് ഗൈസ് കിട്ടുന്നത്, ആകെ സീനാണ്. അപ്പോൾ അവസാനം ഒരു 2 കിട്ടി. അപ്പോൾ ഇനി നമുക്ക് ആയിട്ടുണ്ട് ഗൈസ്, അപ്പോൾ 275 ടോക്കൺ ആയിട്ടുണ്ട് അവസാനം. എനിക്ക് സംശയമായ ഡൗട്ടായിരുന്നു ആ ഒരു G36 ആ ഗണ്ണെടുക്കണോ അല്ലെങ്കിൽ ഈ ഒരു MB5 സ്കിൻ എടുക്കണമെന്ന് സംശയമായിരുന്നു. അപ്പോൾ സബ്സ്ക്രൈബർ പറഞ്ഞു ബ്രോ ഈ ഒരു ഗണ്ണെടുക്കാൻ പറഞ്ഞു, അതായത് MB5 ഡബിൾ റേറ്റ് ഓഫ് ഫയർ പിന്നെ സിംഗിൾ റേറ്റ് ഓഫ് സ്പീഡ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും അത് എടുക്കുകയാണ് ഗൈസ്, കാരണം എനിക്ക് MB5 സ്കിന് കിട്ടുവാണെങ്കിൽ പൊളിയല്ല ഗൈസ്. അപ്പോൾ നമുക്കിത് അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കുമല്ലോ ഗൈസ്, അതായത് ലെവൽ 1, ലെവൽ 2, ലെവൽ 3 ഒക്കെ ആക്കാമല്ലോ ഗെയിം കളിക്കാൻ നേരത്ത്. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ വളരെ വൃത്തിയായിട്ടുള്ള ഉപകാരപ്പെടുന്ന ഒരു ഗണ്ട സ്കിന്നാണ് ഈ ഒരു MB5 സ്കിന്. മറ്റൊരു സർപ്രൈസ്, ഞാൻ ഈ ടോക്കണിന് വേണ്ടി സ്പെൻഡ് ചെയ്തപ്പോഴേ എനിക്ക് മറ്റേ ബണ്ടി മണ്ടിലല്ല ഗൈസ്, അതും അടിച്ചു. രണ്ടാമത്തേത് എനിക്ക് ആവശ്യമില്ലാത്തൊരു ബണ്ടിലാണ് ഫ്രണ്ട്സ്, എനിക്കിത് എടുക്കാനൊന്നും വലിയ താല്പര്യം ഉണ്ടായില്ല, പക്ഷേ ഈ ഒരു ബണ്ടി മണ്ടിലും കിട്ടി. ഇതാണല്ലേ ഗിയർ, എന്നോട് ഒരു കാര്യം വോൾട്ടേജ് പോയിട്ടപ്പോൾ ഞാൻ എന്തായാലും ആ ഒരു ഗണ്ണില്ല ഗൈസ്, MB5 സെലക്ട് ചെയ്യുകയാണ്, എക്യുപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ഇപ്പോൾ ബണ്ണി ബണ്ടിലായി, പിന്നെ ആ ഒരു ബണ്ണി ബണ്ടിലെ MB5 ആയി പൊളി. ഇപ്പോൾ നമുക്ക് ബൂയായിവിൻ്റെ വരുന്നുണ്ട് ഗൈസ്, അതായത് നമുക്ക് ഒരുപാട് ഫ്രീ റിവാർഡ്സ് ലഭിക്കാൻ പോകുന്ന ഒരു ഇവൻ്റ് ആണ്. ഒക്ടോബർ 10-12 നമ്മുടെ ഗെയിമിലേക്ക് ആരംഭിക്കാൻ പോകുന്ന പുതിയൊരു ഇവൻ്റ് ആണ് ബൂയാടി ഇവൻ്റ്. എല്ലാവർക്കും വളരെയേറെ ഉപകാരപ്പെടുന്ന ഒരു ഇവൻ്റ് ആണ് ഗൈസ് ബൂയാടി ഇവൻ്റ്. നമുക്ക് ഒരുപാട് ഫ്രീ റിവാർഡ്സ് ഒക്കെ ലഭിക്കുന്നുണ്ട്. സോ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഫ്രീ ആയിട്ട് ലഭിക്കുക ബൂയാടി ഇവൻ്റിൽ നിന്നും നമുക്ക് നോക്കാം. നമുക്കപ്പോൾ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു പോസ്റ്റർ ആണ് ഗൈസ്. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം കാണാൻ സാധിക്കും ഒരു ഇമോട്ട് ആണ്. ഇമോട്ട് നമുക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുമെന്ന് അറിഞ്ഞിട്ടുണ്ട്, അതുപോലെ ബാഗിന്റെ സ്കിന്നും നമുക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുമെന്ന് അറിഞ്ഞിട്ടുണ്ട്. ഫ്രീ ആയിട്ട് ലഭിക്കുന്ന ഇമോട്ടിനെ കുറിച്ച് നോക്കാം ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് ഇമോട്ട് ലഭിക്കാൻ കുറച്ച് മിഷൻ തരുന്ന, അപ്പോൾ നമ്മളെല്ലാവരും തന്നെ ആ മിഷൻ കംപ്ലീറ്റ് ചെയ്യുക. ഉദാഹരണം നമ്മൾ ഒരു ദിവസം ലോഗിൻ ചെയ്യുക, അതുപോലെ BR CS റാങ്ക് ഒരു കളി കളിക്കുക, ഇനി മിഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുക ടോക്കൺസ് കിട്ടും. ഒരു ടോക്കണിലൂടെ ലഭിക്കുക കുറച്ച് ഗോൾഡ് ആണ്. ദെൻ ഒരു പ്രാവശ്യം നമ്മുടെ കയ്യിൽ ഒരു 50 ടോക്കൺസ് വന്നാൽ അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ഇമോട്ട് എടുക്കാം. ഈ ഒരു ഇമോട്ടിന്റെ പേരാണ് ക്രൗഡ് പ്ലീസർ. അപ്പോൾ എന്തായാലും എല്ലാ സെർവറിലും ഈ ഒരു ഇമോട്ട് ഫ്രീ ആയിട്ട് ലഭിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇമോട്ട് മാത്രമല്ല ഫ്രണ്ട്സ്, നല്ലൊരു ഗ്രാനേണ്ട സ്കിന് നമുക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നുണ്ട്. സോറി ഗൈസ്, ഇത് ബാഗിന്റെ സ്കിൻ അല്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ബാഗിന്റെ സ്കിൻ ആണെന്ന് വിചാരിച്ചു ഗൈസ്. അപ്പോൾ ഇത് ഗ്രാനേണ്ട സ്കിൻ ആണ്, ഗ്രാനേഡ് ആണ്. എന്തായാലും ഫ്രീ ആയിട്ട് ലഭിക്കുന്ന ഒരു ഗ്രാനേഡ് സ്കിൻ ആണ് ഗൈസ്. അത് കഴിഞ്ഞിട്ട് അടുത്ത റിവാർഡാണ് ഗ്ലൂ വാളിന്റെ സ്കിന്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ആ ഒരു ഗ്ലൂ വാളിന്റെ സ്കിൻ ഇവിടെ കാണാൻ സാധിക്കും. ഗ്ലൂ വാളിന്റെ പുറത്താണെങ്കിൽ ബൂയാന്ന് ഇത് വെച്ചിട്ടുണ്ട് ഫ്രണ്ട്സ്. അത് മാത്രമല്ല, അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് ലഭിക്കാൻ പോകുന്ന ഒരു ഗ്ലൂ വാളിന്റെ സ്കിൻ ആണത്. അടുത്ത റിവാർഡാണ് ഒരു പരാഗിന്റെ സ്കിൻ, അതുപോലെ തന്നെ ഒരു ഇമോട്ട്. അപ്പോൾ നമുക്ക് ആ ഒരു പരാഗിന്റെ സ്കിന്നും പിന്നെ നമുക്ക് ആ ഒരു ഇമോട്ട് നോക്കാം. ഈ പരാഗിന്റെ സ്കിന്നും ഒരു ഇമോട്ടും വരുന്നത് ഒറ്റൊരു ഇവന്റിലായിരിക്കും ഫ്രണ്ട്സ്, മനസ്സിലാക്കി വെച്ചോളൂ. അപ്പോൾ നമുക്ക് ആ ഒരു ഇമോട്ട് ഇതാണ്, ഹുയിസ് ദ ബൂയ ചാമ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഇമോട്ടാണത്. ഈ ബൂയാടെ ഇവന്റ് അവസാനിക്കുമ്പോഴായിരിക്കും ഫ്രണ്ട്സ്, അപ്പോൾ അവസാനിക്കാറാകുമ്പോഴായിരിക്കും ഈ ഇമോട്ട് ഒക്കെ വരിക. പരാഗിന്റെ സ്കിൻ ഇതാണ് ഫ്രണ്ട്സ്. ഈ പരാഗിന്റെ സ്കിൻ അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് ലഭിക്കുന്ന ഒരു സ്കിന്നാണ്. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല, നമുക്ക് ഡയമണ്ട് കൊടുത്ത് വാങ്ങേണ്ട ഫ്രണ്ട്സ്. അതുകൊണ്ട് തന്നെ അപ്പോൾ എന്തായാലും നല്ല വൃത്തിയായിട്ടുള്ള ഉപകാരപ്പെടുന്ന ഒരു പരാഗിന്റെ സ്കിൻ ആണ്. അടുത്ത ഫ്രീ റിവാർഡാണ് ഒരു ഹെഡ്സെറ്റ് വെച്ചിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈൽ ആണ് ഇവിടെ കാണാൻ സാധിക്കുക. ഗെയിമിന്റെ ഫയലിലേക്ക് ഇത് ആഡ് ചെയ്തിട്ടില്ല ഗൈസ്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്കാണെങ്കിൽ ഇത് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പോൾ എന്തായാലും ഇത് നമുക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് ലഭിക്കാൻ പോകുന്ന ഒരു ഹെയർ സ്റ്റൈൽ ആണ്. വരാൻ പോകുന്ന ബൂയാടെ ഇവന്റിൽ ഏറ്റവും അവസാനം നമുക്ക് കിട്ടാൻ പോകുന്ന റിവാർഡാണ് ഇതൊക്കെ. പിന്നെ ഒരു സ്കൈ ബോണ്ട് സ്കിൻ ഉണ്ട് ഗൈസ്, ഇവിടെ കാണുന്ന റിവാർഡാണ് ഫ്രീ ആയിട്ട് ലഭിക്കാൻ പോകുന്നത്. പിന്നെ അതിനുശേഷമാണെങ്കിൽ ഒരു സെൽഫി സ്റ്റിക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലേ. സോ ഫ്രണ്ട്സ്, അപ്പോൾ ഇതൊക്കെയാണ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും ബൂയാടെ ഇവന്റിൽ ലഭിക്കാൻ പോകുന്ന ഫ്രീ റിവാർഡ്സ് എല്ലാം. അപ്പോൾ ഒക്ടോബർ 10-12 ഗൈസ്, അപ്പോൾ ഇതിനിടയിൽ അപ്പോൾ നമുക്ക് എന്തായാലും 10-ാം തീയതി അല്ലെങ്കിൽ 12-ാം തീയതി ആകുമ്പോഴേക്കും നമുക്ക് ഗെയിമിലോട്ടാണെങ്കിൽ ചിലപ്പോൾ 11-ാം തീയതി ആയിരിക്കാം നമുക്ക് ബൂയാടെ ഇവന്റ് ഇവിടെ ആരംഭിക്കുന്നുണ്ട്. അതവണ മറ്റൊരു പ്രത്യേകത ഉണ്ട് ഗൈസ് ബൂയാടെ ഇവന്റിന്, അതായത് ബൂയാടെ ഇവന്റ് മാത്രമല്ല അപ്പോൾ നമുക്ക് FFW
ദിവസം ഇവന്റ് അല്ലേ കേസ്, അതും ഈ ഒരു ബോയാടി ഇവന്റ് ഒരുമിച്ചായിരിക്കും ഉണ്ടാവുക. അപ്പൊ നമുക്ക് ഒരുപടിക്ക് രണ്ട് ഫ്രീ റിവാർഡ്സ് ലഭിക്കാൻ പോകുന്ന ഇവന്റ് ആണ് കേസ്. അപ്പൊ രണ്ടും ഒരുമിച്ചാണ് ഉണ്ടാവുന്നത് ഇവിടെ. അതായത് നമുക്ക് ബോയാടി ഇവന്റ് നമുക്ക് ഫ്രീ റിവാർഡ് ലഭിക്കും. അപ്പൊ അതിന്റെ കൂടെ നമുക്ക് FWC ഇവന്റ് ഉണ്ടാവും ഫ്രണ്ട്സ്. അപ്പോഴും നമുക്ക് ആ റിവാർഡും FWC റിവാർഡും നമുക്ക് കിട്ടുന്നതായിരിക്കും ഒരുമിച്ച്. ബോയാടി ഇവന്റിൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന ഫ്രീ റിവാർഡ്സ് ഞാൻ പറഞ്ഞു. അപ്പൊ നമുക്ക് ഇനിയാണെങ്കിൽ FWC ഇവന്റ് ലഭിക്കാൻ പോകുന്ന റിവാർഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ഒരു ഇവന്റിൽ നമുക്ക് ആദ്യം തന്നെ ലോഗിൻ ചെയ്യുമ്പോൾ നമുക്ക് അവതാറും ബാനറും കിട്ടും. പിന്നീട് നമ്മൾ 5 പ്രാവശ്യം ബൂവി അടിച്ചാൽ ലഭിക്കുക നമുക്കൊരു ടീഷർട്ട് ആണ് കേസ്, ഒരു ജേഴ്സി ആണ്. നമ്മളിപ്പോൾ 5 പ്രാവശ്യം ബൂവി അടിച്ചാൽ മതി ഫ്രണ്ട്സ്, അപ്പോൾ BR-ലും CS-ലും. അപ്പോൾ ഒരു ജേഴ്സിക്ക് ഒരു പ്രത്യേകത, അപ്പോൾ മെയിൽ ബണ്ടിലും പിന്നെ ഫീമെയിൽ ബണ്ടിലും നമുക്ക് ഒരുപോലെ ഇടാൻ സാധിക്കുന്ന ഒരു ജേഴ്സിയാണ് FWS വേൾഡ് സീരീസിന്റെ. അടുത്ത റിവാർഡാണ് ഒരു പാരഷൂട്ടിന്റെ സ്കിൻ ആണ് കേസ്. ഇത് നമുക്ക് FWS-ന്റെ ഒരു ലോഗോ കാണാൻ സാധിക്കുന്നുണ്ടല്ലേ പാരഷൂട്ട് മുകളിലായിട്ട്. ഒരു ലൂട്ട് ബോക്സ് അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കൊള്ളാം. ഇതും നമുക്ക് FWS ലോഗോ ഉണ്ട് ഇവിടെ. അത് കഴിഞ്ഞിട്ടാണെങ്കിലും സ്കൈ ബോണ്ട് സ്കിന് കിട്ടുന്നുണ്ട് ഫ്രീ ആയിട്ട്. ഈ ഒരു FWS ഇവന്റിൽ നിന്ന് നമുക്ക് എന്തായാലും ഫ്രീ ആയിട്ട് ഇമോട്ടോ അല്ലെങ്കിൽ നമുക്കൊരു ഫ്രീ ആയിട്ട് ഗ്ലോ ആണ് സ്കിന്നോ ലഭിക്കുന്നില്ല. പക്ഷെ നമുക്ക് ഫ്രീ ആയിട്ട് ജേഴ്സി ലഭിക്കുന്നുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഏത് പാൻറ്റൊപ്പം ആണെങ്കിലും ജേഴ്സി കിട്ടുമ്പോൾ നല്ല മാസമല്ല കേസ്, വളരെ OP ആയിരിക്കും, കാണാനൊക്കെ കുഴപ്പമുണ്ടാവില്ല ഫ്രണ്ട്സ്. അപ്പോൾ ഇപ്രാവശ്യത്തെ നമുക്ക് FWC ഇവന്റിൽ ലഭിക്കാൻ പോകുന്ന ഫ്രീ ഫയർ വേൾഡ് സീരീസ് ലഭിക്കാൻ പോകുന്ന ഫ്രീ റിവാർഡ്സ് കണ്ടു. നമ്മൾ ഇപ്പോൾ കണ്ട ഫ്രീ റിവാർഡ്സ് മാത്രമല്ല കേസ് FWC ഇവന്റിൽ നമുക്ക് ഇനി കിട്ടുക. അതുകൊണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് ലഭിക്കാത്ത ഒരുപാട് മറ്റുള്ള റിവാർഡ്സും ഐറ്റംസും ആഡ് ആവുന്നുണ്ട്. ഇപ്പോൾ കണ്ട ഐറ്റംസ് അല്ലാതെ ഒരുപാട് മറ്റുള്ള ഐറ്റംസ് ആഡ് ആവുന്നുണ്ട് കേസ്. അത് ഫ്രീ ആയിട്ടല്ല, അപ്പോൾ നമുക്ക് പെയ്ഡ് ആയിട്ട് ലഭിക്കാൻ പോകുന്ന ഐറ്റംസ് റിവാർഡ്സ് ഒക്കെയാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് നോക്കാം. പല തരത്തിലുള്ള പെയ്ഡ് ഇവന്റുകളൊക്കെ ആയിരിക്കും ഫ്രണ്ട്സ് വരിക. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു പെയ്ഡ് ഇവന്റ് ആണത് ഫ്രീ ഫയർ വേൾഡ് സീരീസിന് വേണ്ടിയുള്ള ഒരു റിംഗ് ഇവന്റ് ആണത്. ഇതിൽ ആദ്യത്തെ റിവാർഡാണ് ഓൺ വെക്കേഷൻ ബണ്ടിൽ. അപ്പോൾ നമുക്ക് ഈ ഒരു ബണ്ടിൽ കാണാൻ സാധിക്കും ഇങ്ങനെയാണ്. ബണ്ടിൽ കാണാൻ കുഴപ്പമൊന്നുമില്ല ഫ്രണ്ട്സ്. അപ്പോൾ എങ്ങനെയുണ്ട് കേസ്, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ. ഇതിലെ അടുത്ത റിവാർഡാണ് ഫ്രീ ഫയർ വേൾഡ് സീരീസിന്റെ ഫ്ലാഗ് ഫ്ലെയർ ഇമോട്ട്. പൈറേറ്റ് ഫ്ലാഗ് ഇമോട്ട് ഇല്ലേ കേസ്, ഒരുപാട് പേരുടെ അക്കൗണ്ടിൽ ഉണ്ടായിരിക്കാം. അതിൻ്റെ ഒരു അപ്ഡേറ്റഡ് വെർഷൻ ആയിട്ടുള്ള ഒരു ഇമോട്ടാണ് ഇത്, ഫ്ലെയർ ഇമോട്ട് അല്ലേ, ഫ്ലാഗ് ഫ്ലെയർ ഇമോട്ട്. പൈറേറ്റ് ഫ്ലാഗ് ഇമോട്ടിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒന്ന് ചരിഞ്ഞിട്ട് ഒന്ന് കറക്കിയാണ് കേസ് ഇത് ഫ്ലാഗ് അടിക്കുന്നത്. അടുത്തതാണ് പാൻഡ സ്കിൻ. അപ്പോൾ ഇതാണെങ്കിൽ ഫ്രീ ഫയർ വേൾഡ് സീരീസിന്റെ പാൻ വെക്കേഷൻ ടൈം എന്നാണ് ഫ്രണ്ട്സ് ഇതിന്റെ പേര്. ഇങ്ങനെയാണ്, വലിയ കുഴപ്പമില്ല. പിന്നെ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഒരു കാറിന്റെ സ്കിൻ ഉണ്ട്. ഇത് സ്പോർട്സ് കാർ ആണ് കേസ്, ഒരു വെക്കേഷന്റെ ഒരു ഇതിന്റെ പേര് ഇങ്ങനെയാണ് കേട്ടോ, സ്പോർട്സ് കാർ ആണ് ഇതിന്റെ പേര്, വെക്കേഷൻ. ഇതാണ് ഫ്രണ്ട്സ് അപ്പോൾ ഫ്രീ ഫയർ വേൾഡ് സീരീസ് ഇവിടെ വരാൻ നേരത്ത് നമ്മൾ ഗെയിമിലോട്ട് വരാൻ പോകുന്ന ഒരു പേഡ് ഇവന്റ് ആണ്, പേഡ് റിംഗ് ഇവന്റ് ആണ്. ഇതിലെ ബണ്ടിൽ ചിലർക്ക് ഇഷ്ടപ്പെട്ടൊക്കെ കേസ്, അപ്പോൾ മറ്റു ചിലർക്കാണെങ്കിൽ എന്ത് ബണ്ടിലാന്ന് എന്നോട് ചോദിച്ചേക്കാം. നിങ്ങൾക്കപ്പോൾ ബണ്ടിൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മറ്റൊരു റിംഗ് ഇവന്റ് ഇവിടെ വരുന്നത് എറ്റേണൽ ബണ്ടിലിന്റെ ഒക്കെ ഒരു റിംഗ് ഇവന്റ് ആണ് കേസ്. അപ്പോൾ നമുക്ക് അത് എന്തൊക്കെയാണ് നോക്കാം. എറ്റേണൽ അവഞ്ചർ ബണ്ടിലാണ് ആ നീല കളർ, പിന്നെ ഒരു ചുവപ്പ് കളറാണ് എറ്റേണൽ എസെൻസ് ബണ്ടിൽ. ബണ്ടിലെ കാണാൻ നേരത്തും മറ്റേ ആ ഒരു ആർട്ടിക് ബ്ലൂ ബണ്ടിലില്ലേ കേസ്, അതുമായിട്ടൊരു രൂപസാദൃശ്യം ചിലർക്കൊക്കെ തോന്നിയേക്കാം. ഈ ബണ്ടിലൊക്കെ എങ്ങനെയുണ്ട് കേസ്, അപ്പോൾ ഇത് അവഞ്ചർ എന്നൊക്കെ പറഞ്ഞ് ചെയ്തിട്ടുണ്ട് കേസ്. അപ്പോൾ ഇതാണ് അതിന്റെ പേര്, എറ്റേണൽ അവഞ്ചർ ബണ്ടിലാണ് ഈ ഒരു നീല കളർ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഫ്രണ്ട്സ്? അപ്പോൾ ഈ രണ്ട് ബണ്ടിൽ എങ്ങനെയുണ്ട്, നിങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായങ്ങൾ എല്ലാവരും താഴെ കമന്റിൽ അറിയിക്കുക ഈ ബണ്ടിലിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ. ഈ ബണ്ടിലിന് സാമ്യമായിട്ടുള്ള ഒരു കട്ടാന സ്കിൻ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ടല്ലേ, അപ്പോൾ കുഴപ്പമില്ല, ഇത് നല്ലതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഒരു ബാഗിന് സ്കിൻ ഉണ്ട് കേസ്, ഇതും കുഴപ്പമില്ല. ബാക്ക് പാക്കിന്റെ ലുക്ക് നോക്കിയാൽ ഫ്രണ്ട്സ് ഒരു രക്ഷയില്ല, നല്ല അടിപൊളി ബാഗിന് സ്കിന്നാണ്. അപ്പോൾ നമ്മുടെ സാമ്രായി ബണ്ടിലിനൊക്കെ ഒരു ബാഗിന് സ്കിൻ ഇല്ല കേസ്, അതുപോലെ തോന്നിക്കുന്നുണ്ട്. അതിനേക്കാളും വലിയ മാസമാണോ, അപ്പോൾ കുഴപ്പമില്ല ഫ്രണ്ട്സ്. വളരെ മാസമായിട്ടുള്ള ഒരു ബാഗിന് സ്കിന്നാണ്, ഇതിന്റെ അനിമേഷൻസ് ഒക്കെ പൊളിയായിട്ടുണ്ട്. ഇതിന് കേസ് ഒരു റെഡ് കാർപ്പറ്റ് അനിമേഷൻ ഇല്ല കേസ്, അടുത്തൊരു 10-12 ദിവസത്തിനുള്ളിൽ നമുക്കൊരു റെഡ് കാർപ്പറ്റിന്റെ അനിമേഷൻ ഒക്കെ ഇവിടെ വരും എന്നൊക്കെ അറിഞ്ഞിട്ടുണ്ട്. ഗെയിമിന്റെ ഫയലിലേക്ക് കുറെ നാളുകളായി കേസ് ഒരു ഫയൽ ആഡ് ചെയ്തിട്ട്, അതായത് റെഡ് കാർപ്പറ്റ് അനിമേഷന്റെ, പക്ഷേ ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ ലീക്ക് അനുസരിച്ച്, അതായത് ഇപ്പോൾ പറയുന്നതനുസരിച്ച്, നമുക്ക് അടുത്ത ദീപാവലി ഇവന്റ് ഇല്ല കേസ്, അതിന് മുമ്പ് നമുക്കൊരു ഇവന്റ് വരുമെന്നാണ് അറിഞ്ഞത്. മുമ്പത്തെ വീഡിയോക്ക് പറഞ്ഞിരുന്നു ഫ്രണ്ട്സ് ഇത് വരും എന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പോൾ ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ഇപ്പോഴാണെങ്കിൽ ഇതിന് ലീക്ക് വരുന്നുണ്ട്, അതായത് അടുത്തൊരു 10-12 ദിവസങ്ങളിൽ വരും എന്നൊക്കെ പറഞ്ഞിട്ട് അറിയുന്നുണ്ട്. സോ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങളെല്ലാവരും ഡയമണ്ട് ഒക്കെ സേവ് ആക്കി വെക്കുക കേസ്, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് എടുക്കാനൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ. സോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ബാക്കിയെല്ലാം വരാൻ പോകുന്ന ഇവന്റിലെ കേസ് അതിനെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഇനി നമ്മുടെ ഗെയിമിലേക്ക് വരാൻ പോകുന്ന, അതായത് വീഡിയോയുടെ മെയിൻ ടോപ്പിക്കിലേക്ക് കടക്കാം. ഇത്തവണത്തെ ദിവാലി ഇവന്റിൽ അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഫ്രീ റിവാർഡ്സ് ലഭിക്കുന്നുണ്ട്, അതായത് ഫ്രീ ഗണ്ട സ്കിന് കിട്ടുന്നുണ്ട്. നമുക്ക് അതിനെക്കുറിച്ച് പറയാൻ കേസ്, അതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ ആണെങ്കിൽ എല്ലാവരും ലൈക്ക് അടിക്കുക കേട്ടോ. ലൈക്ക് അടിച്ചില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് അടിക്കുക. പിന്നെ എന്താണ് ബ്രോ, സബ്സ്ക്രൈബ് ചെയ്യുക കേസ്. അപ്പോൾ നല്ല രീതിയിൽ കഷ്ടപ്പെട്ടിട്ടാണ് വീഡിയോ ചെയ്യണേ, വോയിസ് ഓവർ കൊടുത്തിട്ടേ, ഭയങ്കര എന്താ പറയുക സീനാണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എല്ലാവരും കമൻറ്റ് അടിക്കട്ടെ, അപ്പോൾ നെഗറ്റീവ് കമൻറ്റ് ആണെങ്കിലും പിന്നെ പോസിറ്റീവ് കമൻറ്റ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേസ്, നോ ഇഷ്യൂ. ആദ്യമൊക്കെ നമ്മുടെ ഗെയിമിൽ ഫ്രീ ആയിട്ട് ഗണ്ട സ്കിൻ ലഭിക്കാൻ പോകുന്ന ഒരു ഇവന്റ് വന്നിരുന്നു ഫ്രണ്ട്സ്. അതായത് പ്രത്യേകമായിട്ടുള്ള ഒരു ഇവന്റാണ് നമുക്ക് വന്നിരുന്നത്, അതായത് ഫ്രീ ഗണ്ട സ്കിൻ ലഭിക്കാനായിട്ടുള്ള ഒരു ഇവന്റ്. കഴിഞ്ഞ ദിവാലി ഇവന്റ് ഇല്ല കേസ്, അതിന് മുമ്പത്തെ ദിവാലി ഇവന്റ് ആയിരുന്നു ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ മിഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഗണ്ട സ്കിൻ കിട്ടുക. കഴിഞ്ഞ വർഷം അപ്പോൾ നമുക്ക് ദിവാലി ഇവന്റിൽ ഫ്രീ ആയിട്ട് ഗണ്ട സ്കിൻ ലഭിച്ചത് ഒരു ഗോൾഡ് റോയലിലൂടെ ആയിരുന്നു. ദിവാലി ഗോൾഡ് റോയൽ 3 എന്നാണ് ഫ്രണ്ട്സ് അത് അറിയപ്പെട്ടത്. അതിലപ്പോൾ ആ ഗണ്ണ് എടുക്കുക, അപ്പോൾ നമുക്ക് വേണ്ടത് ഗോൾഡ് ആയിരുന്നു ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ഗണ്ണ് എടുക്കാൻ വേണ്ടത് ഗോൾഡ്. അതേ കോൺസെപ്റ്റിൽ അപ്പോൾ ഈ വർഷവും അങ്ങനെ തന്നെയാണ് കേസ്. ആ ഒരു കോൺസെപ്റ്റിലാണ് ഗെയിമിലെ ഫ്രീ ഫയർ ഗണ്ണ് സ്കിൻ നമുക്ക് തരുന്നത്. ദിവാലി സ്പെഷ്യൽ ഗോൾഡ് റോയലിലൂടെയാണ് ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ലെജൻഡറി ഗണ്ണ് സ്കിൻ തരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ആദ്യം കാണാൻ സാധിക്കും ഒരു AK-ൻ്റെ സ്കിന്നാണ്, AK-47 സ്കിന്നാണ്, സ്കൾ ഹണ്ടർ. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കി വെച്ചോളൂ ഫ്രണ്ട്സ്. അപ്പോൾ രണ്ടാമത്തെ ഗണ്ട സ്കിന്നാണ് ഒരു തോംസന്റെ സ്കിന്നാണ് കേസ്. അപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും
താഴെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു തോംസന്റെ ഗണ്ട സ്കിന്. തോംസൺ അപ്പോൾ അതിന്റെ പേരാണെങ്കിൽ ടൈം ട്രാവലർ എന്നാണ് ഗേസ് ഒരു ഗണ്ട സ്കിന്റെ പേര്. അപ്പൊ കുഴപ്പമില്ല എന്ന് തോന്നുന്നില്ല. പിന്നെ അതിനുശേഷമാണെങ്കിൽ എക്സമേറ്റ് ഉണ്ട്. നിങ്ങൾക്ക് വായിക്കുന്ന അറിയാമോ ഗേസ്? എന്താണ് എബിസല അബിസല അങ്ങനെ എന്താണ് ഗേസ് ഇതിന്റെ പേര്? അതിനുശേഷമാണെങ്കിൽ മറ്റൊരു A94 ഉണ്ട്. പിന്നെ ദെൻ ഗേസ് MP40 സ്കിൻ ഉണ്ട്. എല്ലാം കാണാൻ നേരത്തെ എല്ലാവരും അയ്യോ എന്താണ് പ്രോ കാണുന്നത് ചോദിക്കേണ്ട. അപ്പൊ നമുക്ക് എല്ലാം വരില്ല, എല്ലാം തരില്ല, ഇത് ഇന്ത്യൻ സർവർ അല്ല ഗേസ്. അപ്പൊ ഇതിൽ ഏതെങ്കിലും കുറച്ച് റിവാർഡ്സ് കുറച്ച് ഗണ്ട് സ്കിൻ ആയിരിക്കാം. അപ്പൊ നമുക്ക് ഇത്തവണത്തെ ദിവാലിയിൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന ഫ്രീ ഗണ്ട് സ്കിൻ ആയിട്ട് രണ്ടോ മൂന്നോ അല്ലെങ്കിൽ കൂടി പോയാൽ ഒരു 4 ഗണ്ട് സ്കിൻ വരെ നമുക്ക് വന്നേക്കാം ഫ്രണ്ട്സ്. അടുത്ത ദിവാലി സ്പെഷ്യൽ ഗോൾഡ് റോയൽ ആണെങ്കിൽ അപ്പൊ നിങ്ങൾ ഗോൾഡ് ഒക്കെ ഇപ്പോഴേ സേവ് ആക്കി വെക്കിട്ടോ. അപ്പൊ എന്തായാലും വെറുതെ ഗോൾഡ് കളയേണ്ട, അത് വെറുതെ ചുമ്മാ സ്പിൻ ചെയ്ത് കളയേണ്ട കാര്യം. ഇതോടുകൂടി അപ്പൊ വീഡിയോ അവസാനിക്കാണ്ടോ ഫ്രണ്ട്സ്? അപ്പൊ ഓക്കെ ഫ്രണ്ട്സ്, ബൈ, ടാറ്റ.